വരുന്നു. ചവറയിൽ വിജയൻ പിള്ള സി എം പി സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് ചേർന്ന സി എം പി സെൻട്രൽ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. ജനറൽ സെക്രട്ടറി കെ ആർ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ചവറയ്ക്ക് പകരം മറ്റൊരു സീറ്റ് നൽകാൻ ആവില്ലെന്ന് സി പി എം അറിയിച്ച സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി എം പി കടന്നത്. ശ്യാമാർ ബാബു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ശ്യാം, ചവറയിൽ വിജയൻ പിള്ള തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ധാരണയായോ? തീർച്ചയായും നിസ, ഇന്ന് ചേർന്ന സെൻട്രൽ കമ്മിറ്റി ചവറയിൽ എൻ വിജയൻ പിള്ളയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സെൻട്രൽ കമ്മിറ്റി കെ ആർ അരവിന്ദാക്ഷൻ, ജനറൽ സെക്രട്ടറി കെ ആർ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിൽ ചേർന്ന സെൻട്രൽ കമ്മിറ്റിയിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ എൻ വിജയൻ പിള്ളയുടെ പേര് ചവറയിൽ ഉയർന്നു കേട്ടിരുന്നു. പ്രത്യേകിച്ചും സി പി എമ്മിലാണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ വിജയൻ പിള്ള സ്വതന്ത്രനായി മത്സരിക്കുമെന്ന തരത്തിലുള്ള വിവരമായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. പിന്നീട് വിജയൻ പിള്ള ആർ എസ് പി എല്ലുമായും ചർച്ച ചെയ്തു. ആർ എസ് പി എല്ലിന് ഈ സീറ്റ് ലഭിക്കാനുള്ള ഒരു സാധ്യത വന്നപ്പോൾ ആർ എസ് പി എല്ലുമായും എൻ വിജയൻ പിള്ള ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ സി എം പിക്ക് സീറ്റ് ലഭിച്ച സാഹചര്യത്തിൽ സി എം പിയുടെ സീറ്റും എൻ വിജയൻ പിള്ളയ്ക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു, മധ്യവർഷിയായ എൻ വിജയൻ പിള്ളയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സി പി എം ഇവിടെ ഘടകകക്ഷികളെ ഉപയോഗിച്ച് ശ്രമിക്കുന്നു, മറ്റ് പാർട്ടികളെ ഉപയോഗിച്ച് ശ്രമിക്കുന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ സി എം പിയുടെ ഭാഗത്തു നിന്നും എൻ വിജയൻ പിള്ളയെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ചവറയിൽ എം വിജയൻ പിള്ള സി എം പി സ്ഥാനാർത്ഥിയാകും. ചവറയ്ക്ക് പകരം മറ്റൊരു സീറ്റ് നൽകാൻ ആവില്ലെന്ന് സി പി എം അറിയിച്ച സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി എം പി കടന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമാർ ബാബു കൊല്ലത്തുനിന്ന്. മറ്റൊരു വാർത്ത.